ഹലോ എല്ലാവർക്കും എച്ച് ഐ ഡി എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ കമൻ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അരുണാചൽ പ്രദേശ് നിലവിൽ വന്നത് 1987 ഫെബ്രുവരി 20-നാണ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ ഹൈക്കോടതിയാണ് ഗുവാഹത്തി. അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം. അരുണാചൽ പ്രദേശ് നിലവിൽ വന്നത് 1987 ഫെബ്രുവരി 20-ന്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ ഹൈക്കോടതിയാണ് ഗുവാഹത്തി. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന മൃഗമാണ് മിഥുൻ. അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന മൃഗമാണ് മിഥുൻ. അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷി വേഴാമ്പൽ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നംദഫ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തവാങ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് ദിഹാങ്. ബോംഡില ചുരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓർക്കിഡ് സംസ്ഥാനമെന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം. നംദഫ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തവാങ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് ദിഹാങ്. ബോംഡില ചുരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ബൊട്ടാണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കോറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ ഹിന്ദി ദിനപത്രമാണ് അരുണഭൂമി. അരുണാചൽ പ്രദേശിലെ കൃഷിരീതി അറിയപ്പെടുന്ന പേര് ജൂമിംഗ്.
സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. പഖൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇതൊന്നും കൂടി നോക്കാം. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി നേഫ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ബൊട്ടാണിസ്റ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കോറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ ഹിന്ദി ദിനപത്രമാണ് അരുണഭൂമി. അരുണാചൽ പ്രദേശിലെ കൃഷിരീതി അറിയപ്പെടുന്ന പേര് ജൂമിംഗ്. സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. പഖൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. Thank you.